പിണറായി സർക്കാരിൻ്റെ തുടർ ഭരണത്തിൻ്റെ ഫലമായി പാർട്ടിയിൽ തെറ്റായ പ്രവണതകൾ വർദ്ധിച്ചുവെന്ന് നേതാക്കളുടെ ബന്ധുക്കൾക്ക് ജോലി അവകാശമായി കാണരുതെന്നും സി പി എം തെറ്റിതിരുത്തൽ രേഖയിൽ ചൂണ്ടിക്കാട്ടി. ഭരണനിഴലിൽ നേതാക്കളും പ്രവർത്തകരും പാർട്ടി നയങ്ങൾ മറന്ന് സ്വാർത്ഥ ലാഭത്തിനായി പ്രവർത്തിക്കുന്നതായും സി പി എം സംസ്ഥാന സമിതി അംഗീകരിച്ച രേഖയിൽ ചൂണ്ടിക്കാട്ടി. പാർട്ടി അധികാരത്തിലുണ്ടെന്ന് കരുതി അനർഹമായ ആനുകൂല്യങ്ങൾക്ക് ആർക്കും അർഹതയില്ല, തുടർഭരണത്തിൽ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു, സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്നും ഡിസംബർ 21-22 തീയതികളിൽ നടന്ന സംസ്ഥാന സമിതി അംഗീകരിച്ച രേഖയിൽ നിർദ്ദേശിക്കുന്നു. ബൂർഷ്വാ പാർട്ടികളുടെ പ്രവണത സി പി എമ്മിലും വർദ്ധിച്ചു വരുന്നു. എല്ലാം നേതാക്കൾക്ക് സ്വന്തമാക്കണമെന്നതാണ് അവരുടെ മനോഭാവം. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് ജോലി അവകാശമായിട്ടാണ് ചിലർ കാണുന്നത്. അത്തരം അവകാശം ആർക്കുമില്ല. അർഹതയുള്ളവർക്കാണ് തൊഴിൽ ലഭിക്കേണ്ടത്. അർഹതയുള്ളവർക്ക് ലഭിക്കേണ്ട തൊഴിൽ നേതാക്കൾ തട്ടിയെടുത്തതെന്ന വികാരം പ്രവർത്തകർക്കിടയിലുമുണ്ട്. ഇത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ അകൽച്ചയ്ക്കിടയാകുന്നു. ചിലരുടെ പ്രവർത്തനങ്ങൾ മൂലം യഥാർത്ഥത്തിൽ സംരക്ഷണം കിട്ടേണ്ടവർക്ക് അത് കിട്ടാതിരിക്കുന്നു. അതിൻ്റെ നിരാശ പാർട്ടിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ പ്രവർത്തകർക്ക് പാർട്ടി നയങ്ങൾ അറിയില്ല. കുറച്ചു കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ തൊഴിൽ നൽകേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ടാണ് അവർ കരുതുന്നത്. അത്തരം പ്രവണതകൾ അവസാനിപ്പിച്ചാണ് പുതുതലമുറ കേഡർമാരെ വളർത്തിയെടുക്കേണ്ടത്. 2021 ശേഷം പാർട്ടിയിൽ വന്നവരാണ് യുവതലമുറയിൽ ഭൂരിപക്ഷവും. അവർക്ക് പാർട്ടി രീതികളോ നയങ്ങളോ അറിയില്ല. പാർട്ടി വിദ്യാഭ്യാസം ഇവരിൽ കുറവാണ്. അവർ മറ്റ് പാർട്ടികളെപ്പോലെ പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർ കേഡർമാരായി ഉയരുന്നില്ല. അവരെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പഠിപ്പിച്ച് പാർട്ടി കേഡർമാരായി ഉയർത്താനുള്ള നടപടി എല്ലാ ഘടകങ്ങളും സ്വീകരിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സമിതി തെറ്റിതിരുത്തലുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. രേഖ ചർച്ച ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ മോശം പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നു. രേഖ നിലവിൽ ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിയുന്നത്ര ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്ത് തെറ്റായ പ്രവണതകൾക്കെതിരെ താക്കീത് നൽകുന്നുണ്ട്. കീഴ്ഘടകങ്ങളിലും ചർച്ച ചെയ്ത് അംഗീകരിച്ച ശേഷം കർശന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം.